എല്ലാവർക്കും നമസ്കാരം. ഇൻസൈറ്റ് പി എസ് സി കോച്ചിങ്ങിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എന്താണ് ഓപ്പറേഷൻ തേഴ്സ്റ്റ്? ഉത്കർഷ് 2022 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇതെന്തുമായി ബന്ധപ്പെട്ടതാണ്? ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ നിന്നും പഠിക്കാം. 2019 ജൂലൈ മാസത്തെ കറണ്ട് അഫയേഴ്സിൻ്റെ 12-ാമത്തെ ഭാഗമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, രണ്ടാമത് ഇന്ത്യ റഷ്യ സ്ട്രാറ്റജിക് എക്കണോമിക് ഡയലോഗിന് വേദിയായത് ന്യൂഡൽഹി. രണ്ടാമത് ഇന്ത്യ റഷ്യ സ്ട്രാറ്റജിക് എക്കണോമിക് ഡയലോഗിന് വേദിയായത് ന്യൂഡൽഹിയാണ്. അടുത്ത ചോദ്യം, കേരളത്തിൽ ഇൻ്റർ സ്റ്റേറ്റ് റിവർ വാട്ടർ ഹബ് നിലവിൽ വരുന്ന ജില്ല പാലക്കാട്. കേരളത്തിൽ ഇൻ്റർ സ്റ്റേറ്റ് റിവർ വാട്ടർ ഹബ് നിലവിൽ വരുന്ന ജില്ല പാലക്കാടാണ്. അടുത്ത ചോദ്യം, റഹീൻ സ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം RSDP ഭാഗമായി മ്യാൻമാറിന് 200 വീടുകൾ നിർമ്മിച്ച് നൽകിയ രാജ്യം ഇന്ത്യയാണ്. റഹീൻ സ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം RSDP ഭാഗമായി മ്യാൻമാറിന് 200 വീടുകൾ നിർമ്മിച്ച് നൽകിയ രാജ്യം ഇന്ത്യയാണ്. റഹീൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും പൂറസ്റ്റായ സ്റ്റേറ്റുകളിൽ ഒന്നാണ്. അടുത്ത ചോദ്യം, 19-ാമത് കോമൺവെൽത്ത് ഫോറിൻ അഫയേഴ്സ് മിനിസ്റ്റേഴ്സ് മീറ്റിംഗിൻ്റെ വേദി ലണ്ടൻ. 19-ാമത് കോമൺവെൽത്ത് ഫോറിൻ അഫയേഴ്സ് മിനിസ്റ്റേഴ്സിൻ്റെ മീറ്റിങ്ങിൻ്റെ വേദി ലണ്ടനാണ്. അടുത്ത ചോദ്യം, പ്രമുഖ അമേരിക്കൻ റിയൽ എസ്റ്റേറ്റ് കമ്പനിയായ CBRE ഗ്രൂപ്പിൻ്റെ ഗ്ലോബൽ പ്രൈം ഓഫീസ് ഒക്യുപ്പൻസി കോസ്റ്റ് റിപ്പോർട്ട് 2019 അനുസരിച്ച് ലോകത്തിലെ 9th മോസ്റ്റ് എക്സ്പെൻസീവ് ഓഫീസ് ലൊക്കേഷൻ എവിടെയാണ്? കൊണാട്ട് പ്ലേസ്, ന്യൂഡൽഹി. പ്രമുഖ അമേരിക്കൻ റിയൽ എസ്റ്റേറ്റ് കമ്പനിയായ CBRE ഗ്രൂപ്പിൻ്റെ ഗ്ലോബൽ പ്രൈം ഓഫീസ് ഒക്യുപ്പൻസി കോസ്റ്റ് റിപ്പോർട്ട് 2019 അനുസരിച്ച് ലോകത്തിലെ 9th മോസ്റ്റ് എക്സ്പെൻസീവ് ഓഫീസ് ലൊക്കേഷൻ കൊണാട്ട് പ്ലേസ് ആണ്, ന്യൂഡൽഹിയിലെ. ന്യൂഡൽഹിയിലെ കൊണാട്ട് പ്ലേസ് ആണ് ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ മെറ്റൽ ഡോം നിർമ്മിച്ച രാജ്യം? ഉക്രൈൻ. ലോകത്തിലെ ഏറ്റവും വലിയ മെറ്റൽ ഡോം നിർമ്മിച്ച രാജ്യം ഉക്രൈനാണ്. അടുത്ത ചോദ്യം, ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടി എന്ന റെക്കോർഡിന് അർഹനായത് മിച്ചൽ സ്റ്റാർ. 27 വിക്കറ്റ്, ഓസ്ട്രേലിയൻ താരമാണ്. ഒരു ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടി എന്ന റെക്കോർഡിന് അർഹനായത് മിച്ചൽ സ്റ്റാർക്കാണ്. 27 വിക്കറ്റുകൾ, ഓസ്ട്രേലിയൻ താരമാണ് അദ്ദേഹം. അടുത്ത ചോദ്യം, 2019 ഫോർബ്സ് വേൾഡ് ഹയസ്റ്റ് പെയ്ഡ് സെലിബ്രിറ്റി 100 ലിസ്റ്റിൽ ഒന്നാമതെത്തിയത് ടൈലർ സ്വിഫ്റ്റ്. ഇന്ത്യയിൽ നിന്നും ഇടം നേടിയ ഏക താരം അക്ഷയ് കുമാറാണ്. അദ്ദേഹം 33-ാം സ്ഥാനത്താണ്. 2019 ഫോർബ്സ് വേൾഡ് ഹയസ്റ്റ് പെയ്ഡ് സെലിബ്രിറ്റി 100 ലിസ്റ്റിൽ ഒന്നാമതെത്തിയത് ടൈലർ സ്വിഫ്റ്റാണ്. ഇന്ത്യയിൽ നിന്നും ഇടം നേടിയ ഏക താരം അക്ഷയ് കുമാറാണ്. 33-ാം സ്ഥാനത്താണ് അദ്ദേഹം. 2019 ഫോർബ്സ് മാഗസിൻ പുറത്തിറക്കിയ ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിക്കുന്ന സെലിബ്രിറ്റികളിൽ 1-ാം സ്ഥാനത്തെത്തിയത് ടൈലർ സ്വിഫ്റ്റാണ്. ഇന്ത്യയിൽ നിന്നും അക്ഷയ് കുമാറാണ് ആ പട്ടികയിൽ ഇടം നേടിയത്. അദ്ദേഹം 33-ാം സ്ഥാനത്താണ്. അടുത്ത ചോദ്യം, 2019 അന്താരാഷ്ട്ര നാളികേര സമ്മേളനത്തിന് വേദിയാകുന്നത് എവിടെയാണ്? കോഴിക്കോട്. 2019 അന്താരാഷ്ട്ര നാളികേര സമ്മേളനത്തിന് വേദിയാകുന്നത് കോഴിക്കോടാണ്. അടുത്ത ചോദ്യം, പാക്കേജ്ഡ് ഡ്രിങ്കിംഗ് വാട്ടറിൻ്റെ അനധികൃത വിൽപ്പന തടയുന്നതിനായി RPF ദേശീയ തലത്തിൽ ആരംഭിച്ച പരിപാടിയാണ് ഓപ്പറേഷൻ തേഴ്സ്റ്റ് എന്നറിയപ്പെടുന്നത്. പാക്കേജ്ഡ് ഡ്രിങ്കിംഗ് വാട്ടറിൻ്റെ അനധികൃത വിൽപ്പന തടയുന്നതിനായി RPF ദേശീയ തലത്തിൽ ആരംഭിച്ച പരിപാടിയാണ് ഓപ്പറേഷൻ തേഴ്സ്റ്റ് എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, NRI നിക്ഷേപങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കുന്നതിന് വേണ്ടി കേരള ഗവൺമെൻറ് ആരംഭിക്കുന്ന പുതിയ കമ്പനിയുടെ പേര് എന്താണ്? നോൺ റെസിഡൻറ്റ് കേരളൈറ്റ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി. NRI നിക്ഷേപങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കുന്നതിന് വേണ്ടി കേരള ഗവൺമെൻറ് ആരംഭിക്കുന്ന പുതിയ കമ്പനിയുടെ പേര് നോൺ റെസിഡൻറ്റ് കേരളൈറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി എന്നതാണ്. അടുത്ത ചോദ്യം, അടുത്തിടെ കേന്ദ്ര സർക്കാർ നിരോധിച്ച സംഘടനയുടെ പേര് എന്താണ്? 6 for Justice. അടുത്തിടെ കേന്ദ്ര സർക്കാർ നിരോധിച്ച സംഘടനയുടെ പേര് 6 for Justice എന്നാണ്. അത് വായിക്കുമ്പോൾ 6 എന്നാണ് തോന്നുന്നത്. സിഖുകാരാണ്, സിഖ്. ഓക്കെ, അടുത്ത ചോദ്യം, പോളണ്ടിൽ നടന്ന കുട്നോ അത്ലറ്റിക് മീറ്റിൽ 200 മീറ്ററിൽ സ്വർണ്ണ മെഡലിന് അർഹരായവർ? വനിതാ വിഭാഗത്തിൽ ഹിമാദാസും പുരുഷ വിഭാഗത്തിൽ മുഹമ്മദ് അനസും. പോളണ്ടിൽ നടന്ന കുട്നോ അത്ലറ്റിക് മീറ്റിൽ 200 മീറ്ററിൽ സ്വർണ്ണ മെഡലിന് അർഹരായവർ ഹിമാദാസും മുഹമ്മദ് അനസുമാണ്. വനിതാ വിഭാഗം ഹിമാദാസ്, പുരുഷ വിഭാഗം മുഹമ്മദ് അനസ്.
അടുത്ത ചോദ്യം, 2020 വിമാന ടിക്കറ്റുകൾക്ക് ഗ്രീൻ ടാക്സ് ഏർപ്പെടുത്താൻ തീരുമാനിച്ച രാജ്യം? ഫ്രാൻസ്. 2020 വിമാന ടിക്കറ്റുകൾക്ക് ഗ്രീൻ ടാക്സ് ഏർപ്പെടുത്താൻ തീരുമാനിച്ച രാജ്യം ഫ്രാൻസാണ്. അടുത്ത ചോദ്യം, റിസർവ് ബാങ്കിൻ്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി ആരംഭിച്ച സംരംഭം? ഉത്കർഷ്. 2022 റിസർവ് ബാങ്കിൻ്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി ആരംഭിച്ച സംരംഭമാണ് ഉത്കർഷ്. 2022. ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണും അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്യൂ. എങ്കിൽ മാത്രമേ ഞങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുകയുള്ളൂ. എല്ലാ ദിവസവും 15 ചോദ്യങ്ങൾ വീതമുള്ള വീഡിയോ ആണ് നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. ഒരു ദിവസം ഈ നിസ്സാരമായ 15 ചോദ്യങ്ങൾ കൃത്യമായി പഠിച്ചു പോവുകയാണെങ്കിൽ കറണ്ട് അഫെയേഴ്സ് ഭാഗം നിങ്ങൾക്ക് പരീക്ഷകളിൽ ഒരു പ്രശ്നമല്ലാതായി മാറും. അപ്പോൾ കൃത്യമായി ഫോളോ ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.